വർഷത്തെ ഈ കലാലയ ജീവിതം അവസാനിപ്പിച്ച് ഇന്ന് ഈ വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങുകയാണ് നമ്മുടെ ശാരദ ടീച്ചർ. ശാരദ ടീച്ചറിൻ്റെ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് എത്തിനോക്കാം. ശാരദ ടീച്ചർ എന്നാണ് ഈ കലാലയത്തിലേക്ക് ആദ്യമായി എത്തിച്ചേർന്നത്? 1984 ജൂൺ 20 ഒരു ബുധനാഴ്ച. ആരുടെ കൂടെയാണ് ഇവിടെ ഈ വിദ്യാലയത്തിൽ അന്ന് വന്നത്? ഞാനും എൻ്റെ അച്ഛനും കൂടിയാണ് ഈ വിദ്യാലയത്തിലേക്ക് വന്നത്. ആ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയ അതേ ദിവസം ഇവിടെ ജോയിൻ ചെയ്തു എന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന സംഭവം തന്നെ. അപ്പോൾ പഠിച്ചിറങ്ങി ഉടനെ തന്നെ ഈ വിദ്യാലയത്തിൽ ജോലിക്കാരിയാവാൻ ആയിട്ട് സാധിച്ചു. ആദ്യം എവിടെയാണ് ജോയിൻ ചെയ്തത്? എൽ പിയിലാണോ യു പിയിലാണോ? ആദ്യം എനിക്ക് എൽ പി ക്ലാസ് ആയിരുന്നു, ഒരു 4-ാം ക്ലാസ്. ആ 4-ാം ക്ലാസ്സിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന സതി ടീച്ചറെ 7-ാം ക്ലാസ്സിലേക്ക് വിട്ട് എനിക്ക് 4-ാം ക്ലാസ്സിൻ്റെ ചാർജ് വന്നു. ഈ വിദ്യാലയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കല്യാണം കഴിഞ്ഞിരുന്നു? ഇല്ല, വിദ്യാലയത്തിൽ എത്തിച്ചേർന്നു. ഞാൻ ജൂണിൽ ജോയിൻ ചെയ്തു, ഡിസംബറിലായിരുന്നു എൻ്റെ മാര്യേജ്. ടീച്ചർ ഈ വിദ്യാലയത്തിൽ വന്നപ്പോൾ അന്ന് ആരായിരുന്നു എച്ചം? അന്നത്തെ എച്ചം ചന്ദ്ര ടീച്ചറായിരുന്നു. ടീച്ചർ ഇൻചാർജ് മാത്രമായിരുന്നു അന്ന്. പിന്നീട് 2 വർഷക്കാലം ചന്ദ്രശേഖരൻ മാസ്റ്ററും വാസുദേവൻ മാസ്റ്ററും ടീച്ചറുടെ പാത പിന്തുടർന്നു. ടീച്ചർ ഈ വിദ്യാലയത്തിൽ വന്ന് ഒരുപാട് നാളുകളായല്ലോ, അപ്പം ആ വ്യത്യാസം എങ്ങനെയായിരിക്കും? അപ്പം അന്ന് വന്ന് ജോയിൻ ചെയ്ത ആ സമയവും ഇന്നത്തെ അവസ്ഥയും ഒന്ന് ഒരു താരതമ്യം ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റും. ഇന്ന് ബിൽഡിങ്ങിന് തന്നെ വളരെയധികം മാറ്റങ്ങൾ വന്നു. പിന്നെ ക്ലാസ് എനിക്ക് കിട്ടിയ 4-ാം ക്ലാസ് എന്ന് പറഞ്ഞ നിലം മണ്ണായിരുന്നു. അപ്പുറത്തിരിക്കുന്ന കുട്ടി ആ ക്ലാസ്സിൽ നമ്മുടെ ക്ലാസ്സിലെയാണോ എന്ന് പോലും തോന്നിപ്പോകും. ആദ്യം വന്ന അവസരത്തിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് തോന്നിയത്. കാരണം കോൺവെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ അധികവും പഠിച്ച എനിക്ക് ഇവിടുത്തെ ഡിസിപ്ലിൻ ഇല്ലാത്ത അവസ്ഥ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി. ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ നല്ല മാറ്റം വന്നു. അന്നത്തെ ബിൽഡിങ്ങും ഇന്നത്തെ ബിൽഡിങ്ങും വളരെയധികം വ്യത്യാസമാണ്. പിന്നെ ക്ലാസ്സിലെ കുട്ടികൾ എൽ പി ക്ലാസ്സായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. കുട്ടികൾ 40 മീതെ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. ഇന്ന് എൽ പി ക്ലാസ്സിലെ കുട്ടികൾ അത്രയില്ല, എങ്കിലും അന്നത്തെ കുട്ടികളെ നമുക്ക് ഒതുക്കി നിർത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പറയുന്ന കാര്യങ്ങൾ അവരനുസരിച്ചിരുന്നു. എൻ്റെ ക്ലാസ്സിലൊക്കെ 40-ൽ ഒരു 28 കുട്ടികളോളം പരീക്ഷയ്ക്ക് ഫുൾ പാസ്സായിരുന്നു എന്നത് എനിക്ക് സന്തോഷം നൽകുന്നു. ഇപ്പോൾ പിന്നെ ഗ്രേഡിങ് വന്നല്ലോ, അതുകൊണ്ട് പല മാറ്റങ്ങളും ഉണ്ടായി. പിന്നെ കമ്പ്യൂട്ടർ യുഗമായി മാറി. മറ്റത് പറഞ്ഞു കൊടുക്കുന്നു, കുട്ടികൾ എഴുതുന്നു, അത്രമാത്രം. ഈ പഠിപ്പിച്ച കുട്ടികളിലെ ഉന്നതന്മാരായ ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഉണ്ടോ? ആ ഉണ്ട്. നമ്മുടെ നന്ദകുമാർ സ്റ്റാഫിൻ്റെ മക്കള് കുറേ പേര് ഇവിടെ പഠിച്ചിരുന്നു. അതിൽ എല്ലാവരും തന്നെ എന്ന് പറയാം എൻ്റെ ക്ലാസ്സിൽ ഉണ്ടായിട്ടുള്ളവരാണ്. അതിൽ ഡോക്ടർ ബിനീഷ് നമ്മുടെ ENT ഡോക്ടറാണ്, താലൂക്ക് ഹോസ്പിറ്റൽ കുന്നംകുളം. പിന്നെ ആമിന ഷെറി അടുത്ത കാലത്ത് MBBS നേടിയ കുട്ടി, അവളും ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കണ്ടിരുന്നു, അവരുടെ മാര്യേജിനെ നമ്മുടെ സ്കൂളിൽ വന്ന് ചെയ്തിരുന്ന. പിന്നെ കുറച്ച് പേര് BTech കഴിഞ്ഞ് ഓരോരോ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിയെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ബദനിയിൽ നിന്ന് കുറച്ച് പഠനത്തിൽ മോശമാണെന്ന് പറഞ്ഞ് എൻ്റെ 6-ാം ക്ലാസ്സിലാണ് ആ കുട്ടിയെ കൊണ്ടുവന്ന് ചേർത്തത്. പേരൻസിനും കുട്ടിക്കും വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവിടുത്തെ അന്തരീക്ഷമായി ഒത്തുചേരാൻ. കുട്ടീനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവൻ ഇവിടെ നിന്ന് ഒരു 6A+ or 7A+ നേടിപ്പോയ കുട്ടി ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. കുട്ടിയുടെ പേരൻസിനെ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. അത് എനിക്ക് സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ്. ടീച്ചറെ ഈ വിദ്യാലയത്തിൽ വന്നത് ഇത്രയും വർഷങ്ങളായിരുന്നു, എങ്ങനെയാണ് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം ഒന്നും പറയാൻ പറ്റും? അതായത് നമ്മൾ വീട്ടിൽ നിന്ന് എത്ര വിഷമിച്ചു പോകാനും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതൊക്കെ അങ്ങോട്ട് മറന്ന് ഇവിടുത്തെ അന്തരീക്ഷത്തിൽ നമ്മളങ്ങോട്ട് അലിഞ്ഞു ചേരും. ഇവിടുത്തെ ആനിവേഴ്സറികൾ, സ്റ്റാഫ് ടൂറ്,
പഠന യാത്രകൾ എല്ലാം തന്നെ മനസ്സിലെ സന്തോഷത്തിന്റെ മുദ്ര പതിപ്പിക്കുന്നവരാണ്. വിഷമം തോന്നിയ വല്ല സംഭവങ്ങൾ ഉണ്ടായിരുന്നു? വിഷമം തോന്നിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് എന്നെ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടികളൊക്കെ ഞാൻ ഒരുവിധം പൂർണ്ണതയിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഒരു ദിവസം ഭാസ്കര മാഷ എന്നോട് ചോദിച്ചു, ടീച്ചർക്ക് ഇപ്പോൾ ക്ലാസ് ഉണ്ടല്ലോ, ടീച്ചർ ഞാനൊരു അഞ്ചാം ക്ലാസ്സിലിരുന്ന ഇപ്പോൾ ഇപ്പോൾ അവർക്ക് മാത്സാണ്, പക്ഷേ എനിക്ക് വലിയ ഉഷാറാണെന്ന് ഞാൻ ഉടനെ തന്നെ പറഞ്ഞു. ആ നിമിഷം തന്നെ ജോയി ടീച്ചർക്ക് ഒരു ഉഷാർ വർക്കുണ്ട് എന്ന് പറഞ്ഞ് എന്നെ കാണിക്കുകയാണ്. അപ്പോൾ മാഷയുടെ മുൻപിൽ ഞാൻ എനിക്ക് അപ്പുണ്ടായ അനുഭവം ഒരു വിഷമം, അതായത് നേരത്തെ കിട്ടാതെ പോവാതിരുന്നത്, പക്ഷെ അപ്പൊ തന്നെ എത്തിയിട്ടുള്ളൂ, ബെല്ലടിച്ചിട്ട് തന്നെയാണ് കുട്ടികൾ. എന്നിട്ട് ഞാൻ ആ ക്ലാസ്സിൽ വന്നപ്പോ പറഞ്ഞു, ടീച്ചറെ ഇവ മാത്രം കിട്ടാ ഇപ്പൊ കണക്കാന്ന് പറഞ്ഞത് ഞങ്ങളൊക്കെ സയൻസ് ആണെന്നാണ് പറഞ്ഞത്. തെറ്റി പറഞ്ഞതാണ്. എന്നാലും എനിക്ക് അങ്ങനെ മനഃപൂർവ്വം ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ടീച്ചറെ, ടീച്ചറെ ഇപ്പൊ ഈ വിദ്യാലയത്തിൽ വന്നിട്ട് ഇത്രയും വർഷങ്ങളായല്ലോ. അപ്പൊ ഞാനൊക്കെ കാണുമ്പോ ടീച്ചറ് ഒരു മാത്സ് അധ്യാപിക എന്ന പേരിലാണ് ടീച്ചർ അറിയപ്പെടുന്നത് തന്നെ. അപ്പൊ എന്ന് മുതലാണ് ടീച്ചർ ഈ മാത്സ് എന്നുള്ളത് മെയിൻ ആയിട്ട് മാത്സ് എന്ന ഒരു വിഷയം എടുത്തു തുടങ്ങിയത്? അതായത് എൽ പി ക്ലാസ്സിലാകുമ്പോ പിന്നെ എല്ലാവരും മാത്സ് എടുക്കണല്ലോ. യു കെയിലേക്ക് കയറി രണ്ട് വർഷക്കാലം മാത്രമാണ് എനിക്ക് ഇംഗ്ലീഷും മലയാളവും തന്നത്. അന്ന് ചന്ദ്രിയ ടീച്ചർ പറയും, എല്ലാ വിഷയവും എടുക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്ന് പറഞ്ഞ് അവസാനം വന്ന ആൾക്ക് എല്ലാ വിഷയവും കൂടി തരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നീട് അത് പിന്നീട് പിന്നത്തെ കൊല്ലം തൊട്ട് ഞാൻ മാത്സ് എടുത്തു തുടങ്ങി, മാത്സും ഇംഗ്ലീഷും. അന്ന് ഇംഗ്ലീഷ് എടുക്കാൻ ഇതുപോലെ ചിലര് സമ്മതിച്ചിരുന്നില്ല. പിന്നെ ഞാൻ എടുത്തു തുടങ്ങി. അങ്ങനെ ഇതുവരെ അവസാനം വരെ ഇംഗ്ലീഷും മാത്സും കൈകാര്യം ചെയ്തിരുന്നു. ഗണിതത്തിലെ പല മേഖലയിലേക്കും കുട്ടികൾക്ക് എങ്ങനെ എളുപ്പത്തിൽ എങ്ങനെ പഠിപ്പിക്കാന്നുള്ളതൊക്കെ ടീച്ചർക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഞാനൊരു ഗണിത അധ്യാപികയാണ്, പക്ഷെ എനിക്ക് ടീച്ചറെ പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഗണിതാധ്യാപികൾക്കാണ് ഒരു പ്രത്യേക ഒരു ദേഷ്യം എന്നുള്ള പോലെയാണ്. കാരണം അത് കുട്ടികൾ തന്നെ അങ്ങനെയാണ്, ശാരദ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണിതാധ്യാപിക എന്നുള്ള ഒരു മേലവിലാസത്തിലാണ് ടീച്ചർ അറിയപ്പെടുന്നത്. എന്നാലും ഏറ്റവും സന്തോഷത്തോടുകൂടിയാണ് ടീച്ചർ ആ ഇംഗ്ലീഷും അതുപോലെ തന്നെ മാത്സും എടുത്തിരുന്നത്. കുട്ടികൾക്കും നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് തന്നെയാണ് അത് മുന്നോട്ട് പോയിരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മളിപ്പോൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു ഇപ്പോൾ ഓൺലൈൻ ആയിപ്പോൾ ടീച്ചർക്ക് എങ്ങനെയാ തോന്നുന്നത്? അതുമായിട്ട് എങ്ങനെ ടീച്ചർക്ക് യോജിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഓൺലൈൻ ആയപ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ്, പ്രത്യേകിച്ച് എനിക്ക്. ഇപ്പോഴത്തെ തലമുറയ്ക്കാണ് ഈ പഠനം നല്ലത് എന്ന് തന്നെയുള്ള അഭിപ്രായമാണ് എനിക്ക്. കാരണം ഈ മൊബൈല്, പ്രത്യേകിച്ച് എൻ്റെ കണ്ണ്, രണ്ടു പ്രാവശ്യം ഞാൻ കണ്ണു ഡോക്ടറെ കാണേണ്ടി വന്നു. ഇംഗ്ലീഷ് പിന്നെ ഓൺലൈനായിട്ട് ഞാൻ കൈകാര്യം ചെയ്തിട്ടില്ല. കണക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ഈ രീതി എളുപ്പമല്ല എന്ന് തന്നെ പറയാം. ആദ്യത്തിലൊക്കെ വീഡിയോയിൽ കൂടെയും ഓഡിയോയിൽ കൂടെയൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടും ഇവരെ പഠനം മുന്നോട്ട് എത്തിക്കാൻ ഒരു വിധത്തിൽ ഞാൻ ശ്രമിച്ചിരുന്നു. ചില പേരൻസൊക്കെ പറഞ്ഞു ടീച്ചറുടെ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന്. എന്നാൽ ഇതിനൊന്നും സൗകര്യമില്ലാത്ത കുറച്ച് പേരുണ്ടല്ലോ, അവരുടെ കാര്യം പരിതാപകരം തന്നെ. ടീച്ചറെ, ഇത്ര നേരം നമ്മള് ഈ വിദ്യാലയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ പറഞ്ഞത്. ഈ ടീച്ചറെ വീട്ടിലേക്ക് പോവാം. ടീച്ചറെ വീട്ടിലെങ്ങനെ, വീട്ടിലാരൊക്കെയുണ്ട് മക്കള്? എൻ്റെ വീട്ടിൽ ഞാൻ ആദ്യം ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്നാണല്ലോ വന്നിരുന്നത്, അച്ഛനും അമ്മയും അനിയൻ. പിന്നെ ഡിസംബറിലാണ് ഞാൻ പറഞ്ഞത് കല്യാണം കഴിഞ്ഞത്. അത് ഒരു കൂട്ടുകുടുംബം തന്നെ ആയിരുന്നു. അവിടുന്ന് 10 വർഷക്കാലം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വേറെ വേറെ വെച്ച് വന്നു. അവിടെ ഞാനും ഹസ്ബൻഡും രണ്ട് കുട്ടികളും. ഹസ്ബൻഡ് അന്ന് ആഫ്രിക്കയിലായിരുന്നു. അപ്പോൾ 3 മാസം കഴിഞ്ഞാൽ മിക്കവാറും എത്തും. ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ തന്നെയായിരുന്നു. ഈ നാണയങ്ങളുടെ ശേഖരണം ഉണ്ടായിരുന്നു. അത് ഒരു വട്ടം ടി വിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പോഴും ആ ശേഖരം എടുത്തു വെച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ അത് അങ്ങനെ കുറച്ച് ലോക്കറിലായിരുന്നു. ആരെങ്കിലും ഇപ്പോൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം കൊണ്ടുവരുന്നു. സംഭവം ഉണ്ട്, പക്ഷെ പിന്നീടൊന്നും കൂടിയിട്ടില്ല. മക്കള്, മോൻ
വൈഫ് കുട്ടി എൻ്റെ കൂടെ മോളുടെ കല്യാണം കഴിഞ്ഞു. ഇനി ടീച്ചർക്ക് ഇത്രയും 37 വർഷക്കാലം എന്ന് പറഞ്ഞാൽ ഒരു വലിയ നീണ്ട വർഷക്കാലമാണ്. അപ്പൊ ഈ വിദ്യാലയത്തിൽ ഇപ്പൊ പഠിപ്പിക്കുന്ന അധ്യാപകരോടും അതുപോലെ തന്നെ മക്കളോടും എന്താണ് ഇനി പറയാനുള്ള ഒരു മെസ്സേജ്, ഒരു സന്ദേശം? സമയത്തിന്റെ കാര്യത്തില് എനിക്ക് കുറച്ച് നിർബന്ധ ബുദ്ധിയുണ്ട്. അത് പഠിക്കണ കാലത്തും ഞാൻ അതാത് കാര്യങ്ങൾ അപ്പൊപ്പം ചെയ്തു തീർക്കണ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ വന്നപ്പോഴും ക്ലാസ്സിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാരോട് പറയാനുള്ളത്, അവരും നമ്മൾ അധ്യാപകരാണ്, അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ കൃത്യസമയത്ത് തന്നെ ചെയ്യണം. ക്ലാസ്സിൽ പോകുന്ന കാര്യത്തിലും എല്ലാ കാര്യത്തിലും കൃത്യനിഷ്ഠ പാലിക്കണം എന്നൊരഭിപ്രായം എനിക്കുണ്ട്. വിലയേറിയ ശാരദ ടീച്ചറുടെ അഭിപ്രായങ്ങൾ തന്ന് നമ്മുടെ അധ്യാപകരെയും വിദ്യാർത്ഥി സമൂഹത്തെയും മുന്നോട്ട് നയിക്കാൻ സഹായിച്ച ടീച്ചർക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞു. കുടന്ന നിറയെ തിരുമധുരം തരും, കുറുനീളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴിക നീളെ വിളയും വസന്തം. കൈക്കുടന്ന നിറയെ തിരുമധുരം തരും.